മലയാള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. ഈ ബിരിയാണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റി ഏറെ സമയമെടുത്തല്ലേ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഈ ബിരിയാണി തയ്യാറാക്കാൻ ഉള്ളിയൊന്നും വഴറ്റണ്ട. ഉള്ളിയൊന്നും വഴറ്റാതെ എളുപ്പത്തിൽ എങ്ങനെ നല്ലൊരു ബിരിയാണി തയ്യാറാക്കാം എന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ടൊരു ബിരിയാണി മസാല തയ്യാറാക്കാം. ഈ മസാല ഒരു 2-3 ബിരിയാണി തയ്യാറാക്കാനുള്ളത് കാണും. ഈ ഒരു അളവിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, 1 ജാതിക്ക, 2 തക്കോലം, 1 ടീസ്പൂൺ നല്ല ജീരകം, 20 ഗ്രാമ്പു, 15 ഏലയ്ക്ക, 1 ഇഞ്ച് കഷ്ണം കറുവാപ്പട്ട. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ മല്ലിയാണ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഉണക്കമുളക് 7 എണ്ണം. ഉണക്കമുളക് കാശ്മീരി ചില്ലി ഉപയോഗിക്കരുത്, പിരിയൻ മുളക് ഉപയോഗിക്കരുത്, അല്ലാതെ എരിവുള്ള ഉണക്കമുളക് തന്നെ ഉപയോഗിക്കണം. ഒരു 7 മുതൽ 8 വരെ അത്രയും ചേർത്താൽ മതി. മുളക് ഞാനൊന്ന് മുറിച്ചിടുകയാണ്, അപ്പോൾ എളുപ്പത്തിൽ മൂത്ത് കിട്ടും. ഇത് ഒരു ചെറിയ തീയിൽ നല്ല മണം വരുന്നത് വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ചൂടൊന്ന് ആറിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇതിൽ നിന്ന് 1.5 ടേബിൾ സ്പൂൺ മതി. 1 കിലോ ചിക്കന്, മട്ടനും ഈ ഒരു മസാല തന്നെ ഉപയോഗിക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ബസ്മതി അരി അല്ലെങ്കിൽ കൈമ അരിയാണ് നമ്മുടെ നാടൻ ബിരിയാണി തയ്യാറാക്കാൻ നല്ലത്. 2 കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ ഒരു അളവിൽ 4 പേർക്കോളം ഉള്ള ബിരിയാണി ഉണ്ടാവും. അത് 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ഇനി ബിരിയാണി തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം സവാള അരിഞ്ഞ് വെക്കാം. മൊത്തത്തിൽ 6 സവാള വേണം. സവാള കനം കുറച്ച് ഇങ്ങനെ അരിഞ്ഞ് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാണ്. വെളുത്തുള്ളി ചെറുതാണെങ്കിൽ 1 ഫുൾ വെളുത്തുള്ളി എടുക്കാം. ഇഞ്ചി 1 ഇഞ്ച് കഷ്ണം, പച്ചമുളക് 6 എണ്ണം എരിവിനനുസരിച്ച്. പിന്നെ വേണ്ടത് മല്ലിയിലയും പുതിനയിലയുമാണ്. അത് 1/4 കപ്പ് വീതം രണ്ടും ഇങ്ങനെ അരിഞ്ഞ് വെക്കാം. പിന്നെ വേണ്ടത് പൈനാപ്പിളാണ്. പൈനാപ്പിൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ബിരിയാണിക്ക്. പൈനാപ്പിളും 1/4 കപ്പ്. ഇനി നമുക്കൊരു മിക്സ് ചെയ്യാം ഇതെല്ലാം കൂടി. വലിയൊരു ബൗളിലേക്ക് ഉള്ളിയുടെ 1/4 ഭാഗം ചേർത്താൽ മതി. 1/2 ഭാഗം മാറ്റി വെക്കാം വറുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളി ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാറ്റി വെക്കണം. 2-ൽ നിന്നും ബാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ മാറ്റി വെച്ച ശേഷം ഇടാം. പിന്നെ വേണ്ടത് തൈരാണ്, 1/4 കപ്പ് തൈര്. ബിരിയാണി മസാല 1.5 ടേബിൾ സ്പൂൺ. മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 മുറി നാരങ്ങയുടെ നീര്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാനിവിടെ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്, കുറച്ചുകൂടെ വേണ്ടി വരും. ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കണം. ഈ സവാളയും തക്കാളി ഇതെല്ലാം ഒന്ന് ഉടയുന്ന രീതിയിൽ തന്നെ കൈ വെച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇത് നമ്മൾ വഴറ്റുന്നൊന്നുമില്ല, നന്നായിട്ട് യോജിപ്പിച്ചു. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ് കൂടി ഒഴിച്ച് ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ കഴുകി വൃത്തിയാക്കി ഇങ്ങനെ ഒന്ന് വരഞ്ഞു കഴിഞ്ഞാൽ ചിക്കനിലേക്ക് പെട്ടെന്ന് മസാലയൊക്കെ പിടിക്കും. ചിക്കനൂടെ ചേർത്തിട്ടൊന്ന് യോജിപ്പിച്ച് 1 മണിക്കൂർ വെക്കാം. തലേദിവസം തന്നെ ഇത് തയ്യാറാക്കി ഫ്രിഡ്ജ് വെച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് പണി. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ രുചിയും കൂടും. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഉള്ളി വറുക്കാം. ഞാനിവിടെ 1/2 സൺഫ്ലവർ ഓയിലും 1/2 നെയ്യുമാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും 1/2 കപ്പ് നെയ്യും, ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ മതി. ഇനി ബാക്കിയുള്ള സവാള ഇതിലേക്കിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഒരല്പം, 1/2 ടീസ്പൂൺ പഞ്ചസാര ഉപ്പോ ചേർത്തിട്ട് വറുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സവാള മുരിഞ്ഞു കിട്ടും. സവാള വറുത്ത് പോരാ. ഇനി ഇതേ എണ്ണയിലേക്ക് 1/4 കപ്പ് കാഷ്യൂനട്ട്സും ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ, ഒരു ബ്രൗൺ നിറം ആവാൻ തുടങ്ങുമ്പം ഇതിലേക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. അതും 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവില്ല, ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മൂത്ത് മുന്തിരിങ്ങ ഇങ്ങനെ വീർത്ത് വരുന്ന പരുവാകുമ്പം നമുക്കിങ്ങ് കോരി മാറ്റാം. ഇനി ഈ എണ്ണ കളയരുത്, ഈ എണ്ണയിലാണ് നമ്മൾ ബാക്കി ബിരിയാണി തയ്യാറാക്കാൻ പോകുന്നത്. ഇനി ഒരു വലിയ പാത്രം ചൂടാക്കാം. അതിലേക്ക് ഈ എണ്ണയിൽ നിന്നും 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് മാറ്റാം. അരി വേവിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് 3-4 ഏലയ്ക്ക, 4 ഗ്രാമ്പു, 1 ടീസ്പൂൺ കുരുമുളക്, ഇത്രയും മസാലകൾ മതി. വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, വഴണികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 അല്പം മല്ലിയിലയും പുതിനയിലയും. ഒന്ന് വഴറ്റിയെടുക്കാം, നല്ലൊരു മണം വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അരി ഞാൻ വറുക്കുന്നില്ല, ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്.
നാല് കപ്പ് വെള്ളം, രണ്ട് കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. രണ്ട് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. പ്രഷർ കുക്കറിലാണെങ്കിൽ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് അളവ് മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സവാളയിൽ നിന്ന് ഒരല്പം എടുത്തിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കൈമാരി, ഞാനിവിടെ കൈമാരിയാണ് ചേർത്തിരിക്കുന്നത്, അത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇത് അടച്ചു വെച്ച് വേവിക്കണം എന്നില്ല, ഇപ്പം അടച്ചു വെക്കണ്ട, ഒന്ന് വെന്ത് തുടങ്ങുമ്പം അടച്ചു വെച്ചാൽ മതി. ഈ അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കനും വേവിക്കാൻ വെക്കാം. ചിക്കൻ പ്രഷർ കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത്. നേരത്തെ മാറിനേറ്റ് ചെയ്ത ചിക്കൻ പ്രഷർ കുക്കറിലേക്ക് മാറ്റി അതിൽ നമ്മൾ നേരത്തെ ആ വറുത്ത എണ്ണയും നെയ്യും കൂടെയുള്ള ആ മിക്സിൽ നിന്നും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വറുത്ത ഉള്ളിയിൽ നിന്നും അല്പം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കാം. അരി ഏകദേശം ഇപ്പോൾ ആയി വരുന്നുണ്ട്. വെള്ളം ഏകദേശം വറ്റി തുടങ്ങുമ്പം തീ ചെറുതാക്കിയിട്ട് ഏറ്റവും ലോ ആക്കിയിട്ട് ഇനി നമുക്ക് അടച്ചു വെക്കാം അരി. അരി ഇപ്പം നല്ല കറക്റ്റ് പരുവത്തിൽ വെന്തിട്ടുണ്ട്. അരി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം മാറ്റിവെക്കാം. ഈ സമയം കൊണ്ട് മുട്ട വേണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പം കുക്കർ ഒരു വിസിൽ വന്നു, അതിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞ ശേഷം ഇതൊന്ന് തുറന്നെടുക്കാം. തുറന്ന് ഞാൻ ഈ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. സ്റ്റീൽ കുക്കർ ആയത് കാരണം അടുക്കി പിടിക്കും, അതുകൊണ്ട് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അലൂമിനിയം കുക്കർ ആണെങ്കിൽ കുഴപ്പമില്ല, അതിൽ തന്നെ ചെയ്താൽ മതി. ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് ഇതിലൊരല്പം കാഷ്നട്സ് അല്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് അതുകൂടി ചേർക്കാം. കാഷ്നട്സിന് പകരം തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർക്കാം, അത് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി മുട്ടയും കൂടെ ഞാൻ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് ഇത് നന്നായിട്ടൊന്ന് വറ്റിക്കണം, അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇതൊന്ന് വറ്റി വെള്ളം ഒന്ന് ചാറൊക്കെ ഒന്ന് കുറുകി തുടങ്ങുമ്പം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഒന്ന് നിരത്താം. നിരത്തിയ ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ്, നെയ്യുടെ അളവ് വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കാം, ഞാൻ ഒരു ടേബിൾ സ്പൂണ് ചേർക്കുന്നുള്ളൂ. മല്ലിയിലയും പുതിനയിലയും വിതറ. വറുത്ത ഉള്ളി, കാഷ്നട്സ്, റേസിൻസ് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. കുങ്കുമപ്പൂ വേണമെങ്കിൽ ചേർക്കാം, ഞാനിവിടെ ചേർക്കുന്നില്ല. കുങ്കുമപ്പൂവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ രുചി വരും, ഞാൻ പക്ഷേ ചേർത്തിട്ടില്ല. കളറ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് ഏറ്റവും ചെറിയ രീതിയിൽ ഒരു 15 മിനിറ്റ് ദം ചെയ്തെടുക്കണം. ഞാനിവിടെ ദമ്മിന് മാവൊന്നും വെച്ചിട്ടില്ല, വെറുതെ നല്ലൊരു ടൈറ്റായിട്ടുള്ള അടപ്പ് വെച്ച് അടച്ചത് മാത്രമേ ഉള്ളൂ. ബിരിയാണി ഇതേ കറക്റ്റ് പരുവത്തിലായി, നല്ല ബിരിയാണിയാണ്. ഇനി ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മലയാള രുചി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.